ഹായ് ഫ്രണ്ട്സ്, സി എസ് റൗണ്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഔഷധികൾ നീലവേപ്പ്, നീർമാതളം. അപ്പോൾ നീലവേപ്പിൻ്റെ രോഗപ്രതിവിധികൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. കരൾ വീക്കം, ആമവാദം, ജ്വരം, ജ്വരകാസം, ജലദോഷം, മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. ചെടിയുടെ പ്രത്യേകതകൾ: ഈ ചെടി ഏകദേശം 1.5 മീറ്ററോളം ഉയരത്തിൽ വളരും. വേപ്പിൻ്റെ ആകൃതിയും ഇലകൾക്ക് കയ്പ്പ് രസവുമാണ് നിലവേപ്പിനുള്ളത്. ഇതൊരു ഏകവർഷ ചെടിയാണ്. ഇതിൻ്റെ പൂക്കൾക്ക് നീലലോഹിത നിറമാണ്. ഈ ചെടി എവിടെ വളരുന്നു നമുക്ക് നോക്കാം. ഈ സസ്യം കേരളത്തിലുടനീളം ഒരു കളസസ്യമായി വളരുന്നു. ഔഷധ ഗുണങ്ങൾ: പനി, രക്തദോഷം എന്നിവയ്ക്ക് വളരെയധികം ഫലപ്രദമായ ഔഷധമാണ് നിലവേപ്പ്. കൂടാതെ ചില ശരീരഗ്രന്ഥികളെ ഊർജസ്വലമാക്കുകയും ചെയ്യുന്നു. അടുത്ത ഔഷധി നീർമാതളം, ക്രട്ടേവ. നീർമാതളം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മാധവിക്കുട്ടീനെ ഓർമ്മ വരാറുണ്ട് അല്ലേ? ചിലർക്കൊക്കെ മാധവിക്കുട്ടീൻ്റെ ഓർമ്മ വരും. നീർമാതളം പൂത്ത കാലം, മാധവിക്കുട്ടി എഴുതിയ പുസ്തകമാണ്. അപ്പോൾ അതിൻ്റെ സവിശേഷതകളും ഗുണങ്ങളൊക്കെ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. നീർമാതളത്തിൻ്റെ രോഗപ്രതിവിധികൾ: വൃഷ്ണവീക്കം, വേദന, വാതരോഗം, മൂത്രാശയത്തിൽ കല്ല്, മൂത്രാശ്മരി എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. ചെടിയുടെ പ്രത്യേകതകൾ: സാമാന്യം ഉയരത്തിൽ വളരുന്ന ഒരു ഇലവഴിയും വൃക്ഷമാണ്. അണ്ഡാകാരത്തിലുള്ള ഇലകളുടെ അഗ്രം കൂർത്തിരിക്കുന്നു. ശാഖകളുടെ അഗ്രഭാഗത്തായി പൂങ്കുലകൾ കാണപ്പെടുന്നു. ഇതിലെ പുഷ്പങ്ങൾക്ക് ആദ്യം വെള്ള നിറവും പൂർണ്ണമായും വിരിയുമ്പോൾ മഞ്ഞ നിറവുമാണ്. ഇതിൽ ചെറുനാരങ്ങയുടെ ആകൃതിയിൽ മാംസളമായി കാണപ്പെടുന്ന ഫലങ്ങൾ കാണപ്പെടുന്നു. ഫലത്തിനകത്ത് ധാരാളം വിത്തുകൾ കാണപ്പെടുന്നു. ഇതിൻ്റെ ഇല, പട്ട, വേരിൻ, മേൽത്തൊലി എന്നിവ ഔഷധയോഗ്യമായതാണ്. ഇതെവിടെ വളരുന്നു എന്ന് നോക്കാം. ഇന്ത്യയിലുടനീളം അരുവികളുടെയും മറ്റും കരയിലായി ഈ സസ്യം കാണപ്പെടുന്നു. ഔഷധ ഗുണങ്ങൾ: ഈ ഔഷധത്തിന് ശരീരതാപം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ഇതിൻ്റെ ഇല വയറുവേദന ശമിപ്പിക്കുന്നു. ശരീരത്തിൽ ആകമാനമുണ്ടാകുന്ന ചൊറിച്ചിൽ ശമിപ്പിക്കുന്നു. ഇതിന് രസായന ഗുണമുണ്ട്. പൈത്തിക രസങ്ങളുടെ സ്രവം വർദ്ധിപ്പിക്കുന്നു. മൂത്രവസ്ഥയിലും വൃക്കകളിലും ഉണ്ടാകുന്ന കല്ലിനെ ഭേദിച്ചോളും. വീണ്ടും നമുക്ക് ഓരോ ഔഷധികളുടെയും ഗുണങ്ങളുമായി കാണാം. സപ്പോർട്ട് ചെയ്യുക, പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.